ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടൻറ്റ് സെലക്ടഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ദ എക്സാമ്പിൾ ഓഫ് നോൺ ഇമ്പാക്ട് പ്രിന്റർ? അതായത് ഒരു നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻ്റെ അത് ഏതാണ്? ഇങ്ക് ജെറ്റ് പ്രിന്റർ. വിച്ച് വൺ ഈസ് ദ എക്സാമ്പിൾ ഓഫ് നോൺ ഇമ്പാക്ട് പ്രിന്റർ? ഇങ്ക് ജെറ്റ് പ്രിന്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഇനി പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്? ഏതാണ്? VDU ആണ് ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സിംബൽ ഈസ് യൂസ്ഡ് ടു കീപ് ദ സെൽ റഫറൻസ് കോൺസ്റ്റന്റ് ഇൻ MS Excel ആപ്ലിക്കേഷൻ. അതായത് ഒരു MS Excel ആപ്ലിക്കേഷനില് സെൽ റഫറൻസ് സ്ഥിരമായി നിലനിർത്താൻ ഡാഷ് ചിഹ്നം ഉപയോഗിക്കുന്നു. ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ആ സിംബൽ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടു മൂവ് വൺ സ്ലൈഡ് ടു അനദർ ഡ്യൂറിംഗ് എ പവർ പോയിന്റ് പ്രസന്റേഷൻ എ സ്പെഷ്യൽ എഫക്റ്റ് കാൾഡ് ഡാഷ് ഈസ് യൂസ്ഡ്. അതായത് പവർ പോയിന്റ് അവതരണ സമയത്ത് ഒരു സ്ലൈഡ് മറ്റൊന്നിലേക്ക് നീക്കാൻ ഡാഷ് എന്ന പ്രത്യേക ഇഫക്റ്റ് ഉപയോഗിക്കുന്നു. ഏതാണ്? സ്ലൈഡ് ട്രാൻസിഷൻ എന്ന പ്രത്യേക എഫക്റ്റ് ഉപയോഗിക്കുന്നു. ടു മൂവ് വൺ സ്ലൈഡ് ടു അനദർ ഡ്യൂറിംഗ് എ പവർ പോയിന്റ് പ്രസന്റേഷൻ എ സ്പെഷ്യൽ എഫക്റ്റ് കാൾഡ് സ്ലൈഡ് ട്രാൻസിഷൻ ഈസ് യൂസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ അൺഡു ദ പ്രീവിയസ് ആക്ഷൻ ഇൻ MS Word ആപ്ലിക്കേഷൻ. അതായത് MS Word ആപ്ലിക്കേഷനിൽ മുമ്പത്തെ പ്രവർത്തനം പഴയപടിയാക്കുന്നതിനുള്ള കുറുക്കുവഴി കീ ആണ് ഡാഷ്. ഏതാണ്? Ctrl+Z. അടുത്ത ക്വസ്റ്റ്യൻ, SATA സ്റ്റാൻഡ് ഫോർ? SATA എന്നതിന്റെ അർത്ഥം സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Excel ആപ്ലിക്കേഷൻ ദ ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് MS Excel ആപ്ലിക്കേഷനില് ആർഗ്യുമെന്റുകളുടെ ലിസ്റ്റിൽ മൂല്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഡാഷ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്? കൗണ്ട് എ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Word ആപ്ലിക്കേഷൻ ദ കീ സ്ട്രോക്ക് Ctrl+V ഈസ് യൂസ്ഡ് ടു. അതായത് MS Word ആപ്ലിക്കേഷനിലെ Ctrl+V കീ സ്ട്രോക്ക് ഉപയോഗിക്കുന്നു. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേസ്റ്റിന് അല്ലെ, പേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, All of the following font effects are available in PowerPoint presentation except. അതായത് ഇനി പറയുന്നവയിൽ എല്ലാ ഫോണ്ട് എഫക്റ്റുകളും PowerPoint അവതരണത്തിൽ ലഭ്യമാണ് ഡാഷ് ഒഴികെ. ഏതൊഴികെ? സ്ട്രൈക്ക് ത്രൂ ഒഴികെ. അടുത്ത ക്വസ്റ്റ്യൻ, HDMI ഒരു ഡാഷ് ആണ്. എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Excel ആപ്ലിക്കേഷൻ ദ ബോർഡർ ദാറ്റ് അപ്പിയേഴ്സ് വെൻ എ റേഞ്ച് ഓഫ് സെൽസ് ഈസ് സെലക്ടഡ് ഈസ് നോൺ ആസ് എ ഡാഷ്. അതായത് MS Excel ആപ്ലിക്കേഷനില് സെല്ലുകളുടെ ഒരു ശ്രേണി തിരഞ്ഞെടുക്കുമ്പോൾ ദൃശ്യമാകുന്ന ബോർഡർ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? മാർക്യു എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ MS Excel ആപ്ലിക്കേഷൻ ദ ബോർഡർ ദാറ്റ് അപ്പിയേഴ്സ് വെൻ എ റേഞ്ച് ഓഫ് സെൽസ് ഈസ് സെലക്ടഡ് ഈസ് നോൺ ആസ് എ മാർക്യു. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ കറന്റ് പ്രസന്റേഷൻ വി ക്യാൻ യൂസ്. അതായത് നിലവിലെ അവതരണത്തില് ഒരു പുതിയ സ്ലൈഡ് ചേർക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. എന്ത് ഉപയോഗിക്കാം? Ctrl+M
പല പരീക്ഷയ്ക്കും ആവർത്തിച്ച് ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ. തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ചേർത്താണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഓഡ് വൺ ഔട്ട്, ഓഡ് വൺ ഔട്ട്, വിചിത്രമായ ഒന്ന്, ഏതാണ് PPT, ഏതാണ് PPT. അടുത്ത ക്വസ്റ്റ്യൻ, SMPS സ്റ്റാൻഡ് ഫോർ, SMPS എന്നതിന്റെ അർത്ഥം എന്താണ്? സ്വിച്ച് മോഡ് പവർ സപ്ലൈ, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഫയൽ സിസ്റ്റം സപ്പോർട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇൻ PC, എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഡാഷ് ഫയൽ സിസ്റ്റം PC സുരക്ഷാ സംവിധാന സവിശേഷതകളെ പിന്തുണയ്ക്കുന്നു, ഏതാണ്? NTFS, NTFS ഫയൽ സിസ്റ്റം സപ്പോർട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇൻ PC. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, അതായത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത് ഏതാണ്? ഏതാണ് കീ നോട്ട്, ഏതാണ് കീ നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഷോർട്ട്കട്ട് കീ ഫോർ ഇൻസേർട്ടിങ് എ ഹൈപ്പർ ലിങ്ക് ഇൻ സ്ലൈഡ്, അതായത് ഒരു സ്ലൈഡിൽ ഒരു ഹൈപ്പർ ലിങ്ക് ചേർക്കുന്നതിന് കുറുക്കു വഴി കീ തിരഞ്ഞെടുക്കുക, ഏതാണ്? കൺട്രോൾ പ്ലസ് കെയർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിന്റിംഗ് സ്പീഡ് ഓഫ് പ്രിന്റർ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ, അതായത് ഒരു പ്രിന്ററിന്റെ പ്രിന്റിംഗ് വേഗത സാധാരണയായി ഡാഷിൽ പ്രകടിപ്പിക്കുന്നു, ഏതിലാണ് പ്രകടിപ്പിക്കുന്നത്? PPM. PPM എന്ന് പറഞ്ഞാൽ പേപ്പർ പെർ മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എക്സെപ്റ്റ്, അതായത് ഇനി പറയുന്നവ ഒഴികെയുള്ളവയെല്ലാം ആന്റിവൈറസ് സോഫ്റ്റ്വെയറുടെ ഉദാഹരണങ്ങളാണ്, ഏതാണ്? ബിങ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എക്സെപ്റ്റ്, ഏതാണ്? ബിങ് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ MS Excel ആപ്ലിക്കേഷൻ, MS Excel ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാത്ത ഫംഗ്ഷൻ ഏതാണ്? ഏതാണ്? AVG. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ കേഴ്സർ മൂവ്മെന്റ്, കേഴ്സർ ചലനം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? ട്രാക്ക് ബോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇലസ്ട്രേറ്റ് ദ കമ്പാരിസൺസ് എമോങ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇൻ MS Excel ആപ്ലിക്കേഷൻ, MS Excel ആപ്ലിക്കേഷനിലെ വ്യക്തിഗത ഇനങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങൾ ഡാഷ് വ്യക്തമാക്കുന്നു, ഏതാണ് വ്യക്തമാക്കുന്നത്? ബാർ ചാർട്ട് വ്യക്തമാക്കുന്നു. അത് ക്വസ്റ്റ്യൻ, ബയോസ് സ്റ്റാൻഡ്സ് ഫോർ, ബയോസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അത് ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ MS Word ആപ്ലിക്കേഷൻ, അതായത് ഈ MS Word ആപ്ലിക്കേഷനിൽ ഹൈപ്പർ ലിങ്ക് ചേർക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്? ഏതാണ്? ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് യു ആർ എൽ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ, എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓഡ് വൺ ഔട്ട്, വിചിത്രമായ ഒന്ന്, ഏതാണ്? കൂളിംഗ് ഫാൻ, അല്ലെ? കൂളിംഗ് ഫാൻ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അല്ലെ? കൂളിംഗ് ഫാൻ. അടുത്ത ഡി ടി പി സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് LCDs, എന്താണ് ഫുൾ ഫോം ഓഫ് LCDs? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഹൈലൈറ്റ് ദ എൻ്റയർ കോളം ഇൻ സ്പ്രെഡ്ഷീറ്റ് വി ക്യാൻ ചൂസ്, എന്താണ്? Ctrl+Space bar. എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? എന്താണ്? സ്പ്രെഡ്ഷീറ്റിലെ മുഴുവൻ കോളവും ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് തിരഞ്ഞെടുക്കാം. എന്ത് തിരഞ്ഞെടുക്കാം? Ctrl+Space bar. IDE stands for എന്താണ്? ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രോജൻ ഹോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ട്രോജൻ ഹോഴ്സ് ഡാഷ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്, എന്തിനാണ്? മലേഷ്യസ് സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ട്കട്ട് കീ ഫോർ വ്യൂയിങ് സ്ലൈഡ്സ് ഫ്രം ബിഗിനിങ് ഓഫ് പ്രസന്റേഷൻ,
അതായത് ഈ അവതരണത്തിന്റെ തുടക്കം മുതൽ സ്ലൈഡുകൾ കാണുന്നതിനുള്ള കുറുക്കുവഴിക്ക് ഏതാണ് F5. SCSI stand for എന്താണ്? സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. That allows to send telephone calls, voice data using standard internet protocol. സാധാരണ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് ടെലിഫോൺ കോളുകൾ അയക്കാൻ ഡാഷ് അനുവദിക്കുന്നു. എന്താണ് അനുവദിക്കുന്നത്? VOIP. പിങ് കമാൻഡ് ഉപയോഗിക്കുന്നു. എന്തിനാണ്? ടു ടെസ്റ്റ് എ ഡിവൈസ് ഓൺ നെറ്റ്വർക്ക്. Which key is used for help in MS Excel application? MS Excel application സഹായത്തിനായി ഡാഷ് കീ ആണ്. ഏത് കീ ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? F1. Example of firmware. ഫേംവെയറിന്റെ ഉദാഹരണം ഏതാണ്? BIOS. Which one is the primary memory device? പ്രാഥമിക മെമ്മറി ഉപകരണം ഏതാണ്? റോം. The word RAM is random access memory. എക്സ്പാൻഡ് CD-ROM. CD-ROM ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. എന്താണ്? കോമ്പാക്ട് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി.